ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പിക്കിളാണ്. അതിൻ്റെ പേര് തൊക്ക്. പപ്പായ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പപ്പായ എളുപ്പത്തിൽ എല്ലാവർക്കും കിട്ടുമല്ലോ. അത് ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കേണ്ട. ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്ക്. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. പപ്പായ തൊക്കിന് ആവശ്യമായ സാധനങ്ങൾ: 2 കപ്പ് പപ്പായ, പച്ച പപ്പായ ഗ്രേറ്റ് ചെയ്തത്, 1 ടീസ്പൂൺ കടുക്, 1 നെല്ലിക്ക അളവിനുള്ള പുളി വെള്ളത്തിൽ കരച്ച് വെച്ചത്, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, കറിവേപ്പില, നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതാണ് ഇഷ്ടമുള്ളത്, കല്ലുപ്പ്, ഇഞ്ചി, പച്ചമുളക്, പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞതും അല്ലെങ്കിൽ ചതച്ച് വയ്ക്കാം, കായം 1 ടീസ്പൂൺ കായം. ഇത്രയും സാധനങ്ങളാണ് തൊക്കുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ആദ്യമായി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 1/4 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടുമ്പോൾ പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി പച്ചമുളകും ഇഞ്ചിയും അതിനകത്ത് ഇട്ടതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ചുമന്ന മുളക് ഇട്ട് കൊടുക്കുക. തീ കൂടിയാൽ മുളക് കരിഞ്ഞു പോകും. അതിനോടൊപ്പം ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. വീണ്ടും സ്റ്റൗ കത്തിച്ച് ഈ പപ്പായ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. അതിനൊപ്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് വഴണ്ട് വരക്കാം. ഒന്ന് വെന്ത് വഴണ്ട് വരക്കാം. പപ്പായ നല്ലോണം വഴണ്ട് വന്നു കഴിഞ്ഞു. ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള ജലാംശം ഇറങ്ങി അതിൽ തന്നെ നല്ല വെന്ത് വന്നു. ഇനി നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കായത്തിൻ്റെയും ഉലുവയുടെ ഒക്കെ മണമൊക്കെ പിടിച്ചു. ഇനി അതിലേക്ക് നമ്മൾ പുളിവെള്ളം അതങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ ഞാൻ പഴയത്തെ പറയാൻ വിട്ടുപോയി, ശർക്കര 1 ടീസ്പൂൺ ശർക്കര, അത് ഓപ്ഷണലാണ് കേട്ടോ, ഞാനിടുന്നു. അതും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇത് 2 മിനിറ്റ് ഇരുന്നെല്ലാം കൂടെ ചേർന്ന് എല്ലാം പിടിക്കട്ടെ. എല്ലാം മഴൻ്റെ ഉപ്പ് പുളി എരിവ് എല്ലാം മധുരം ഒക്കെ ചേർന്നിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിനെ സ്റ്റവിൽ നിന്ന് മാറ്റി ഡിഷിലേക്ക് മാറ്റാം. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ഡിഷാണ് ഈ തൊക്ക്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക.
പപ്പയസ് കോളിംഗ്. ലെറ്റ്സ് ഗോ.